നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊന്ന് മാങ്ങ അച്ചാർ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഞാനൊരു 1.5 കിലോ മാങ്ങ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് മാങ്ങ അച്ചാറിടാം. നമുക്ക് ഈ മാങ്ങ ആദ്യം കട്ട് ചെയ്ത് മാറ്റാം. ഒരു 2 പച്ചമുളക് റൗണ്ടായിട്ട് കട്ട് ചെയ്തിടാം. കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മാങ്ങയിൽ അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും നമുക്ക് വിരകി വയ്ക്കാം. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, അച്ചാറിന് ആവശ്യമുള്ള ഉപ്പ്. നമുക്കിതിനെ നല്ല വൃത്തിയാണ് വിരകി വയ്ക്കാം. ഇനി നമുക്ക് മാങ്ങ അച്ചാറിടാനുള്ള ഒരു ചെറിയൊരു മസാല ഉണ്ടാക്കാം. അതിന് ഒരു ചീനിച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണ ചൂടായി, നമുക്കതിൽ കടുക് ഇട്ട് കൊടുക്കാം. ഇനി 2 വറമുളക് ഇട്ട് കൊടുക്കാം. 1 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. ക്രഷ് ചെയ്ത് വച്ചേക്കുന്ന വെളുത്തുള്ളി അത് കുറച്ചിട്ട് കൊടുക്കുക. ഒന്നര സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് കായം, 1 അല്പം ഉലുവ വറുത്ത് പൊടിച്ചത്. ഇത് നമുക്ക് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. അച്ചാറിൻ്റെ മണം ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. ആ ഉലുവാപ്പൊടിയുടെയും കായത്തിൻ്റെ ഒക്കെ നല്ല മണം വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഒരിച്ചിരി വിനീഗർ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങ മസാല റെഡിയായിട്ടുണ്ട്. മാങ്ങ അച്ചാറിനുള്ള മസാല റെഡിയായിട്ടുണ്ട്. ഈ മസാല നല്ല തണുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മാങ്ങയിലോട്ട് ഇട്ട് കൈ കൊണ്ട് നല്ല വിരകി. അങ്ങനെ നമ്മുടെ മാങ്ങയുടെ മസാല നല്ല തണുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മാങ്ങ കുറേച്ചെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങ അച്ചാർ പിന്നെ മസാലയെല്ലാം നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും പിടിച്ച് റെഡിയായിരിക്കുന്നുണ്ട്. നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലോട്ട് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ മാങ്ങ അച്ചാർ റെഡിയായിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും മാങ്ങ അച്ചാർ ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോകളുമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം.